ഒരു മനുഷ്യൻ സാധാരണ ആളുകളെ പോലെ പെരുമാറിയില്ലെങ്കിൽ അവന് സമൂഹം ചാർത്തി കൊടുക്കുന്ന ഒരു പേരുണ്ട് മാനസിക രോഗി അഥവാ സൈക്കോ. അത്തരത്തിലൊരു മാനസിക അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ കഥ പറയുന്ന സിനിമയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ നായകൻ ഒരു റോഡിലൂടെ നടന്നു വരികയാണ്. അദ്ദേഹത്തിന് കണ്ണിൽപ്പെടുന്ന ആദ്യത്തെ വീട്ടിൽ കയറി അദ്ദേഹം വാതിലിൽ തട്ടുന്നു. അവിടുന്ന് 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു സ്ത്രീ പുറത്തേക്ക് വരുന്നു. അവർ ഇയാളോട് ചോദിക്കും, നിനക്കെന്ത് വേണമെന്ന്. ആ നേരത്ത് നിങ്ങളെ വെടിവെച്ച് കൊല്ലാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുകയും പിന്നീട് അവരെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു. പിന്നീട് ഇയാൾക്ക് മാനസിക രോഗമുള്ളതായി പോലീസ് കണ്ടെത്തി. ഇയാൾക്ക് 10 വർഷത്തെ ജയിൽ ശിക്ഷ അവർ കൊടുക്കുന്നു. 10 വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം ജയിൽ മോചിതനാവുകയാണ്. അപ്പോഴും അദ്ദേഹത്തിൻ്റെ രോഗം വിട്ടുമാറുകയില്ല. അങ്ങനെ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങുന്ന നേരത്ത് ആദ്യമേ കാണുന്നത് ഒരു കോഫി ഷോപ്പാണ്. അദ്ദേഹം കോഫി ഷോപ്പിൽ കയറുന്നു. അവിടെ 2 പെൺകുട്ടികൾ ഇരിക്കുന്നു. ആ പെൺകുട്ടികളെ കാണുമ്പോൾ അദ്ദേഹം ഒരു മൃഗമായി മാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള രോഗം പുറത്തു വരാൻ തുടങ്ങുകയാണ്. അത് മനസ്സിലാക്കി അദ്ദേഹം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് ഒരു ടാക്സിയിൽ കയറുന്നു. ആ ടാക്സി ഓടിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ കാമുകിനെ അദ്ദേഹത്തിന് ഓർമ്മ വരുന്നു. തന്നെ കഴിഞ്ഞ് 30 വയസ്സ് മൂപ്പുള്ള അവളെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കൊണ്ടിരുന്നു. അവളെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന് അയാൾ തീരുമാനിക്കുന്നു. അയാളുടെ കാലിൽ കിടക്കുന്ന ഷൂവിൻ്റെ ലേസ് അടിച്ച് കൈകളിൽ അദ്ദേഹം ചുരുട്ടുന്നു. എന്തോ സംശയം തോന്നുന്ന ആ കാർ ടാക്സി ഡ്രൈവർ പിറകിലോട്ട് നോക്കണ നേരത്ത് ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇറങ്ങി ഓടി വിജനമായ ഒരു റോഡിലൂടെ നടക്കുന്ന നേരത്ത് ഒരു വലിയ വീട് കാട് മൂടിക്കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടും. അദ്ദേഹം ആ വീട്ടിലേക്ക് കയറും. ഒരു വലിയ വീടാണ്. പൊതുവെ പുറത്തുനിന്ന് നോക്കിയാൽ ആ വീട്ടിൽ ആരും തന്നെ താമസിക്കുന്നുണ്ടാവില്ലെന്ന് തോന്നും. അദ്ദേഹം ആ വീടിൻ്റെ ജനൽ പൊളിച്ച് ആ വീടിനുള്ളിൽ കയറുമ്പോൾ അവിടെ ഒരാളുണ്ട്. വികൽപ്പം പിടിച്ച ഒരാളാണ്. അയാൾ ഇദ്ദേഹത്തെ നോക്കി തൻ്റെ ഡാഡിയാണോ എന്ന് ചോദിക്കുന്നു. അദ്ദേഹം ആ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ആരും തന്നെ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പുറത്ത് ഒരു കാറിൻ്റെ സൗണ്ട് കേൾക്കുന്നു. 2 സ്ത്രീകൾ ആ വീട്ടിലേക്ക് കയറി വരുന്നു. അവർ പുറത്തു പോയതായിരുന്നു. ഒരു അമ്മയും ഒരു മകളും. ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്നറിയാൻ വരാതെ നിൽക്കുന്ന നേരത്ത് അവരുടെ അമ്മ ഈ ജനൽ പൊളിച്ച കാഴ്ച കാണുന്നു. ഈ വീട്ടിൽ ആരോ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ഇദ്ദേഹം പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പിന്നീട് ഇവരെ 2 പേരെ ആക്രമിച്ച് അദ്ദേഹം കൊലപ്പെടുത്തുകയാണ്. ആ വീട്ടിലുണ്ടായിരുന്ന 3 പേരെ അദ്ദേഹം കൊലപ്പെടുത്തിയതോടെ അദ്ദേഹത്തിൻ്റെ രോഗം പൂർണ്ണമായി വളർന്ന് അദ്ദേഹം ഒരു പൂർണ്ണ മൃഗമായി തീർന്നിരുന്നു. പിന്നീട് ഇവരുടെ 3 പേരുടെ ശവശരീരങ്ങൾ എവിടെയെങ്കിലും കൊണ്ടുകളയാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അതിനായി അവരുടെ കാറുമെടുത്ത് അദ്ദേഹം പുറപ്പെടുകയാണ്. അങ്ങനെ കാറുമായി പോകുന്ന നേരത്ത് മറ്റൊരു കാറുമായി ഇദ്ദേഹത്തിൻ്റെ വണ്ടി കൂട്ടിയിടിക്കുന്നു. ആളുകൾ തടിച്ചു കൂടുന്ന നേരത്ത് പെട്ടെന്ന് തന്നെ അവിടുന്ന് വണ്ടിയും എടുത്ത് പോകുന്നു. ഇദ്ദേഹത്തെ പോലീസ് പിന്നീട് പിന്തുടരുന്നു. ഇദ്ദേഹം ആദ്യമേ പോയ കോഫി ഷോപ്പിലേക്കാണ് ഇദ്ദേഹം ചെന്ന് കയറുന്നത്. ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ എന്തോ വ്യത്യസ്തമായി തോന്നുന്ന അവിടുത്തെ ആളുകൾ പകച്ചു നിൽക്കുന്ന നേരം കാറിൽ നിന്ന് പട്ടിയുടെ ശബ്ദം അവർ കേൾക്കും. അപ്പോൾ തന്നെ അവളെ പോലീസും എത്തുന്നു. അങ്ങനെ അദ്ദേഹത്തിനെ പിടിക്കുകയാണ്. ഈ സിനിമ നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരാളുടെ മാനസികാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണ്. ഒരു മനുഷ്യൻ മാനസികാവസ്ഥ തെറ്റിയാൽ മൃഗമായി മാറുന്നതിൻ്റെ അടിസ്ഥാനമാക്കി 1983 ജർമ്മൻ ഭാഷയിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു ചിത്രം ഓഗസ്റ്റ് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരുക്കിയിട്ടുള്ള ചിത്രം കൂടിയാണ് ഇത്. ഈ ചിത്രത്തിനകത്ത് ആക്ട് ചെയ്തേക്കുന്ന ആളുടെ മികവ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ചിത്രത്തിൻ്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതിനകത്തെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതുപോലെ തന്നെ ഇത് മേക്ക് ചെയ്തേക്കുന്ന സ്റ്റൈൽ, വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണിത്. ഈ സിനിമ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ടെലിഗ്രാമിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതിലൂടെ കയറി സിനിമ ഡൗൺലോഡ് ചെയ്ത് ആസ്വദിക്കാവുന്നതാണ്. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങൾ ബൈ. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.